ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവർക്കും നേരെ ബജ്രംഗ് ദളിന്റെ അതിക്രമം. രോഗബാധിതനായ പിതാവിനെ സന്ദർശിക്കാൻ ജാർഖണ്ഡിലേക്ക് പോവുകയായിരുന്ന ഉർസുലിൻ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ സിസ്റ്റർ റോഷ്നി മിഞ്ച്, സിസ്റ്റർ ഗ്രേസി മൊണ്ടേറോ എന്നിവരാണ് ഹിന്ദുത്വവാദികളുടെ അതിക്രമത്തിന് ഇരയായത്. വാരണാസിയിലെ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. മാവു ജില്ലയിൽ ഞായറാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ക്രൈസ്തവർക്ക് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെയായിരുന്നു സന്യാസിനികളെ ആക്രമിച്ചത്. പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരെ ആക്രമിച്ച സംഘം ഏഴോളം പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. സന്യാസിനികൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളാണെന്ന് ആരോപിച്ച് തടഞ്ഞുവെക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിക്കൊണ്ടു പോവുകയുമായിരുന്നു. എന്നാൽ കന്യാസ്ത്രീകൾ തങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങളല്ലെന്ന് ക്രിസ്ത്യൻ നേതാവായ വിജേന്ദ്ര രാജ്ബാർ പോലീസിനോടും മാധ്യമങ്ങളോടും വെളിപ്പെടുത്തി. ഉച്ചയോടെ സ്റ്റേഷനിൽ കൊണ്ടുപോയവരെ ഉന്നത തലത്തിലുള്ള ഇടപെടലിനെ തുടർന്ന് രാത്രി 6 മണിയോടെയാണ് മോചിപ്പിച്ചത്. മിർപൂരിലെ കാത്തലിക് മിഷനിൽ സേവനമനുഷ്ഠിക്കുകയാണ് സിസ്റ്റർ മൊണ്ടേറോ. ഉത്തർപ്രദേശ് നിയമസഭ മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയതിനു ശേഷം ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. പോലീസിന്റെ നിഷ്ക്രിയത്വവും അക്രമികളെ സഹായിക്കുന്ന സമീപനവും ഹിന്ദുത്വവാദികൾക്ക് പലപ്പോഴും പ്രോത്സാഹനമാകുന്നുണ്ട്. ഓപ്പൺ ഡോർസിന്റെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവ പീഡനം രൂക്ഷമായ രാജ്യങ്ങളിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ.